നമസ്കാരം. കേരളത്തിലെ ബി ജെ പി വീണ്ടും ഒരു കടുത്ത പ്രതിസന്ധിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നൊന്ന് കഷ്ടിച്ച് അവിടെ നഷ്ടപ്പെട്ട് ഊരി വരുമ്പോഴേക്കും അടുത്ത കൂടി പോയി ചാടും. ഇത്തവണ വില്ലനായിരിക്കുന്നത് സന്ദീപ് വാര്യരാണ്. നമുക്കറിയാം രാഹുൽ ഈശ്വരനെ പോലെയുള്ള കുറേ ആളുകളുടെ കഞ്ഞുകൂടി മുട്ടിച്ചിട്ടുണ്ട് സന്ദീപ് വാര്യർ വക്താവായത്. പണ്ട് ആകെ ഇവർക്ക് പറയാൻ രാഹുൽ ഈശ്വർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ചാനലിൽ വന്നിട്ട് നാല് വർത്തമാനം പറയാനുണ്ടായിരുന്നുള്ളൂ. പക്ഷേ രാഹുൽ ഈശ്വരന് അത്ര വലിയ സ്വീകാര്യത ഒന്നും ഉണ്ടായിരുന്നില്ല. ചിലപ്പോൾ മൗദ്യതികളൊപ്പം കൂടും, ചിലപ്പോൾ തീവ്ര ഹിന്ദുത്വവാദം പറയും. എവിടെയാണ് മൂപ്പർ നിൽക്കണമെന്നുള്ള മൂപ്പർക്കാൻ അറിയിണ്ടായിരുന്നില്ല. സന്ദീപ് വാര്യർ ഒക്കെ വന്നതോടുകൂടി രാഹുൽ ഈശ്വരന് പായം തലേണയൊക്കെ ചുരുട്ടിക്കെട്ടി വീട്ടിൽ പോയിരിക്കേണ്ട ഗതികേടായി. ചാനൽ ചർച്ചകൾക്ക് ആരും വിളിക്കാതെയായി, ബി ജെ പി ഇട്ട് പറഞ്ഞറിയി അയക്കാതെയുമായി. രാഹുൽ ഈശ്വർ ഒരു ബി ജെ പിക്ക് വേണ്ടി കുറിച്ചുകൊണ്ടിരുന്ന ഒരു പൊമറേനിയൻ ആണെങ്കിൽ സന്ദീപ് വാര്യർ താരതമ്യേന രാഹുൽ ഈശ്വരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു അൽസേഷ്യനായിരുന്നു. അത്യാവശ്യം കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ പഠിച്ച് പറഞ്ഞ് അവതരിപ്പിക്കും. ബുദ്ധിയില്ലാത്ത സംഖ്യകളുടെ കൂട്ടത്തിൽ ഒരിത്തിരി ബുദ്ധിയുള്ള ഒരു പ്രത്യേക ജനസ്സായിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഷൊർണൂർ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചു, ജയിക്കുന്നതാണ് പ്രതീക്ഷിച്ചിരുന്നത്. എ ക്ലാസ് മണ്ഡലമാണ്, കുറേ പൈസ കിറക്കി. മമ്മിക്കുട്ടിയാണ് അവിടെ സ്ഥാനാർത്ഥി. ഇപ്പുറത്ത് എം ആർ പി കെ ശശി അവിടെ നിന്ന് മാറി, അതിൻ്റെ ചില പ്രശ്നങ്ങൾ. പിന്നെ മമ്മുക്കുട്ടി അവിടുത്തുകാരനല്ല, തൃത്താലയിൽ അതിനു മുമ്പ് 2011 നിന്ന് മത്സരിച്ച് പരാജയപ്പെട്ടതാണ്. അവിടുത്തെ ചില സി ഐ ടി യു സി പി എം പ്രാദേശിക തർക്കങ്ങൾ. മറ്റൊന്ന് എം ആർ മുരളി ഷൊർണൂരിൽ മുമ്പ് മുനിസിപ്പൽ വൈസ് ചെയർമാനായിരുന്നു, സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു. സി പി എമ്മിൽ നിന്ന് വിഘടിച്ച് പോയപ്പോൾ അവിടെ വലിയ സംഘർഷങ്ങൾ പരസ്പരം ഉണ്ടായിട്ടുണ്ട് സി പി എമ്മും ഈ വിമതരും തമ്മിൽ. പിന്നീട് എം ആർ മുരളി പിണറായി വിജയൻ നേരിട്ട് നടത്തിയ ഒരു ഓപ്പറേഷൻ്റെ ഭാഗമായി സി പി എമ്മിലേക്ക് തിരിച്ചു വരികയും ജില്ലാ കമ്മിറ്റിയിലേക്ക് തന്നെ തിരിച്ച് നേരിട്ട് എടുക്കുകയും ചെയ്ത സമയത്ത് അദ്ദേഹത്തോടൊപ്പം പണ്ട് സി പി എമ്മിൽ നിന്ന് വിഘടിച്ച് പോയവരെല്ലാവരും തിരിച്ചു വന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇവരൊക്കെ ഞങ്ങൾക്ക് വോട്ട് ചെയ്യുമെന്ന പ്രതീക്ഷയിൽ ബി ജെ പി വലിയ പ്രതീക്ഷ വെച്ചു കൊണ്ടിരുന്ന ഒരു മണ്ഡലമാണ്. പക്ഷേ മൂന്നാം സ്ഥാനത്ത് തന്നെയായി. സന്ദീപ് വാര്യർ ഇപ്പോൾ നല്ലൊരു പണി കൊടുത്തിരിക്കുകയാണ് കെ സുരേന്ദ്രനിട്ട്. കെ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം ഈ ഹലാൽ ഭക്ഷണ വിവാദവുമായി ബന്ധപ്പെട്ട് മുസ്ലിങ്ങളുടെ ഹോട്ടലുകൾ ബഹിഷ്കരിക്കണം എന്ന ധ്വനിയിലുള്ള ചില പരാമർശങ്ങൾ നടത്തിയിരുന്നു. അദ്ദേഹം തന്നെ അതിൽ പിന്നെ പത്രക്കാരുടെ ചോദ്യത്തിന് മുമ്പിൽ വീണടത്ത് കിടന്ന് പിന്നെയും പിന്നെയും ഉരുണ്ടുകൊണ്ടിരിക്കുകയാണ്. വീണടം വിഷ്ണുലോകനെതിരും ഉണ്ടായിട്ടിരുന്നാലും മതിയായിരുന്നു, അതില്ല. പിന്നെയും പറഞ്ഞ് കൂടുതൽ അബദ്ധങ്ങളിലേക്ക് ആടി. എന്നാൽ സന്ദീപ് വാര്യർ സുരേന്ദ്രൻ്റെയും ബി ജെ പി ഔദ്യോഗിക പക്ഷത്തിൻ്റെയും നിലപാടിനെതിരെ വളരെ പരസ്യമായി ഒരു വെടിവെട്ടിച്ചിരിക്കുകയാണ്. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ പറഞ്ഞിരിക്കുന്നു, ഒരു വ്യാപാര സ്ഥാപനത്തിന് എതിരെ ഉപരോധം ഏർപ്പെടുത്തുന്നത് രാജ്യങ്ങൾ തമ്മിൽ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുന്നതിന് തുല്യമാണ് എന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അത് ബാധിക്കുന്നത് ജാതിക്കും മതത്തിനും കക്ഷിക്കും രാഷ്ട്രീയത്തിനും അപ്പുറം സർവ്വ മനുഷ്യരെയുമാണ്. അതൊരിക്കലും ശരിയായ രീതിയല്ല, ഒരാളുടെ അന്നം മുട്ടിക്കുന്നത് ശരിയായ രീതിയല്ല എന്ന രീതിയിൽ തന്നെ വളരെ മനുഷ്യപക്ഷത്ത് നിന്നുകൊണ്ട് എന്ത് പറ്റി സന്ദീപ് വാര്യർക്ക് എന്നെനിക്കറിയില്ല. എന്തായിരുന്നാലും സന്ദീപ് വാര്യർ അങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് കട നടത്തുന്നത് ആരോ ആവട്ടെ, ഒരു ഹോട്ടലാവണമെങ്കിൽ ആ ഹോട്ടലിലേക്ക് പാല് കൊടുക്കുന്ന പാൽക്കാരൻ വേറെ ഏതെങ്കിലും മതത്തിൽപ്പെട്ടവനാവും, ആ ഹോട്ടലിൽ പത്രം കൊണ്ടുവന്നിടുന്നവൻ വേറെ ഏതെങ്കിലും മതത്തിൽപ്പെട്ടവനാവും, ആ ഹോട്ടലിലേക്ക് ഭക്ഷണം കഴിക്കാൻ വരുന്ന ആളുകളെ അവിടേക്ക് കൊണ്ടുവരികയും കൊണ്ടുപോവുകയും ചെയ്യുന്ന ഓട്ടോ ഡ്രൈവർമാർ അവർ മറ്റും മതത്തിൽപ്പെട്ടവരാവാം. പലരും പല മതത്തിലും പല വിശ്വാസങ്ങളിലും പെട്ടവരായിരിക്കും. പക്ഷേ ഒരുപാട് കുടുംബങ്ങളുടെ ഉപജീവന മാർഗം ഒരു സ്ഥാപനത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. അവിടെ ജോലി എടുക്കുന്നവർ, അവിടെ സപ്ലയർമാർ, അവിടുത്തെ അവിടേക്ക് വിറക് നൽകുന്നവർ, അവിടെ പിന്നെ പാത്രം കഴുകുന്നവർ, അവിടെ ഭക്ഷണം പാകം ചെയ്യുന്നവർ ഒക്കെ വ്യത്യസ്ത സമുദായങ്ങളിൽപ്പെട്ടവർ, വ്യത്യസ്ത മതങ്ങളിൽപ്പെട്ടവർ, വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ടവരാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സാമൂഹിക അന്തരീക്ഷത്തെ തകർക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ ആരും നടത്താൻ പാടില്ല എന്ന് തന്നെയാണ് സന്ദീപ് വാര്യർ പറഞ്ഞിരിക്കുന്നത്. നിർദോഷം എന്ന് തോന്നാവുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണെങ്കിലും കെ സുരേന്ദ്രന് കിട്ടിയ ഒരു അടി തന്നെയാണത്. കാരണം കെ സുരേന്ദ്രൻ വളരെ മ്ലേച്ഛമായ ഭാഷയിൽ വർഗീയമായ പരോക്ഷ പരാമർശങ്ങൾ നടത്തിക്കൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിലുള്ള പത്രസമ്മേളനങ്ങളെല്ലാം തന്നെ പങ്കെടുത്തിരുന്നത്. പറയുന്നതിൻ്റെ ടോൺ ഇത് തന്നെയായിരുന്നു, മുസ്ലിങ്ങളുടെ കടകൾ ബഹിഷ്കരിക്കണം കേരളീയ സമൂഹം എന്നതായിരുന്നു. പണ്ടൊരിക്കൽ ഒരു മത നേതാവ് ഇതേപോലെ പറഞ്ഞതാണ്, നമ്മുടെ ആൾക്കാരെ നമ്മുടെ സ്കൂളിൽ തന്നെ പഠിപ്പിക്കണം എന്നുള്ളത്. എങ്ങനെയുണ്ട്? എന്തായിരുന്നാലും സന്ദീപ് വാര്യർ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ആ ഹലാൽ ഭക്ഷണ വിവാദവുമായിട്ട് ബന്ധപ്പെട്ടാണ് അദ്ദേഹം സംസ്ഥാന വക്താവ് കൂടിയാണെന്ന് ആലോചിക്കണം. മാത്രമല്ല സന്ദീപ് വാര്യർക്ക് ഇതിനു മുമ്പ് ബി ജെ പി നിർദ്ദേശം കൊടുത്തതാണ് പാർട്ടി നിലപാടിനെതിരായി പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് പറയുന്നതിനെതിരായിട്ട് ചാനൽ ചർച്ചകളിൽ ഒരു പ്രതികരണവും നടത്തരുത്, അറിയാതെ പോലും നടത്തരുത്. അവരുടെ കോർ കമ്മിറ്റി യോഗത്തിനകത്ത് സന്ദീപ് വാര്യർക്ക് പേരെടുത്ത് പറഞ്ഞുകൊണ്ട് സന്ദീപ് വാര്യരോട് പ്രത്യേകം അത് സൂചിപ്പിച്ചതുമാണ് കെ സുരേന്ദ്രനും ഉൾപ്പെടെയുള്ള വി മുരളീധരൻ പക്ഷം. അതിനെല്ലാം ലംഘിച്ചുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ വളരെ ശക്തമായൊരു നിലപാട് മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഒരു സ്ഥാപനം തകർന്നാൽ പട്ടിണിയിലാകുന്നത് ആ സ്ഥാപനം നടത്തുന്ന മുതലാളിയുടെ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മാത്രമല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. സത്യമാണ് താനും. കാരണം ഈ ഉത്തരവാദിത്വമില്ലാത്ത ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഒരു മനുഷ്യായുസിൻ്റെ പ്രയത്നം ഇല്ലാതാക്കി കളയുന്നത് യോജിക്കാനാവാത്തതാണ്, അത് മാനവിക വിരുദ്ധമാണ് എന്ന ധ്വനിയിൽ തന്നെയാണ് അദ്ദേഹം ആ പോസ്റ്റിൽ
സൂചിപ്പിക്കുന്നത്. ഇത്തരം വിഷയങ്ങൾക്കകത്ത്, ഹലാൽ ഭക്ഷണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾക്കകത്ത് വികാരത്തിനല്ല വിവേകത്തിനാണ് പ്രാധാന്യം നൽകേണ്ടത്. അത് ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്നവർക്ക് ബാധ്യതയുള്ള കാര്യമാണ്. അവർ അപക്വമായ അഭിപ്രായങ്ങൾ പറയാൻ പാടില്ല എന്നൊരു സന്ദേശവും കൂടിയാണ് സന്ദീപ് വാര്യർ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ക്ഷമിക്കണം, ഹലാൽ ഭക്ഷണ വിവാദത്തിൽ ഇതുവരെ ബി ജെ പി സ്വീകരിച്ച നിലപാടിന് വിരുദ്ധമായിട്ടുള്ള തീർത്ഥം കുറച്ചുകൂടി പൊതുസമൂഹത്തിന് സ്വീകാര്യമായ ഒരു നിലപാടാണ് സന്ദീപ് വാര്യർ സ്വീകരിച്ചത് എന്ന് നിസ്സംശയം പറയാൻ കഴിയും. എന്നാൽ തന്നെ സന്ദീപ് വാര്യരുടെ പോസ്റ്റിനകത്ത് പറയുന്നത് തന്നെ ഇങ്ങനെയാണ്, ഹിന്ദുവിനും മുസൽമാനും ക്രിസ്ത്യാനിക്കും പരസ്പരം സാമ്പത്തിക ഉപരോധം നടത്തി ഈ നാട്ടിൽ ജീവിക്കാനാവില്ല എന്നെല്ലാവരും മനസ്സിലാക്കിയതെന്നാണ്. മുസൽമാൻ്റെ സ്ഥാപനത്തിൽ ഹിന്ദുവും ഹിന്ദുവിൻ്റെ സ്ഥാപനത്തിൽ മുസൽമാനും ജോലി ചെയ്യുന്നുണ്ട്. അവൻ്റെ സ്ഥാപനങ്ങൾ തകർക്കാൻ നിങ്ങൾക്കൊരു നിമിഷത്തെ സോഷ്യൽ മീഡിയ പോസ്റ്റ് മതിയാവും. എന്നാൽ ഒരു സ്ഥാപനം തകർന്നാൽ പട്ടിണിയിലാവുന്നത് എല്ലാ വിഭാഗത്തിലും പെട്ട മനുഷ്യരാവും. ആ സ്ഥാപനത്തിലെ ഉപഭോക്താക്കളെ ആശ്രയിച്ച് ജീവിച്ചിരുന്ന ഓട്ടോറിക്ഷക്കാരൻ, അവിടേക്ക് പച്ചക്കറി നൽകുന്ന വ്യാപാരി, പാൽ വിറ്റിരുന്ന ക്ഷീരകർഷകൻ, പത്രവിതരണം നടത്തിയിരുന്ന പത്ര ഏജൻറ്, ഇവരൊക്കെ ഒരേ സമുദായക്കാരാവണം എന്നില്ല. അവരിൽ രാമനും റഹീമും ജോസഫും ഒക്കെ ഉണ്ടായിരിക്കും. വളരെ മതനിരപേക്ഷമായ, വളരെ മതേതരമായ, അംഗീകരിക്കേണ്ടുന്ന ഒരു കാഴ്ചപ്പാടാണ്. പ്രത്യേകിച്ചും ഒരു സംഘപരിവാർ സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന അവരുടെ ഔദ്യോഗികമായ പ്രധാന വക്താവിൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരം ഒരു മനുഷ്യത്വപൂർവമായ സമീപനം ഉണ്ടാകുന്നു എന്നത് ശ്ലാഘനീയം തന്നെയാണ്. ഓരോ സ്ഥാപനവും കെട്ടിപ്പടുത്തതിന് പിന്നിൽ എത്ര കാലത്തെ അധ്വാനവും പ്രയത്നവും ഉണ്ടാവും എന്നൊരു ചോദ്യത്തോടാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഉത്തരവാദിത്തമില്ലാത്ത ഒരൊറ്റ ഫേസ്ബുക്കിൽ പകരുന്നത് ഒരു മനുഷ്യ ആയുസിൻ്റെ പ്രയത്നമാവാം. ഒരു ബഹുസ്വര സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്, അതെല്ലാവരും ഓർക്കണം. ഓർത്താൽ നന്ന്. ഇന്ത്യൻ സൈനികർക്ക് സൗജന്യ ഭക്ഷണം നൽകുന്ന ചെറുതുരുത്തിയിലെ അബ്ദുൽ സലാമിക്കയുടെ ഹോട്ടൽ കഫേ മക്കാനി ഇതേ പേജിലൂടെ ലോകത്തിന് പരിചയപ്പെടുത്തിയ എനിക്ക് ഇങ്ങനെയേ പറയാനാവും. അതെ, ഇന്ത്യൻ ഒന്നുകൂടെ അടിവരയിട്ട് പറയുകയാണ്, ഇന്ത്യൻ സൈനികർക്ക് സൗജന്യ ഭക്ഷണം നൽകുന്ന ഷൊർണൂരിനടുത്ത് വള്ളത്തോളിലെ ചെറുതുരുത്തിയിലെ അബ്ദുൽ സലാമിക്കയുടെ ഹോട്ടൽ കഫേ മക്കാനി ഇതേ പേജിലൂടെ, അദ്ദേഹത്തിൻ്റെ സന്ദീപ് വാര്യരുടെ പേജിലൂടെയാണ് കഫേ മക്കാനി അദ്ദേഹം ലോകത്തിന് മുമ്പിൽ പരിചയപ്പെടുത്തിയത്. അതിനുശേഷം അവിടെ കച്ചവടത്തിന് വലിയ അഭിവൃദ്ധി ഉണ്ടായിട്ടുണ്ട്. ആളുകൾക്കറിയാത്ത ഒരാളായിരുന്നു, അപരിചിതനായ ഒരാളായിരുന്നു ഈ സലാമിക്ക ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്ത ആളാണ് സന്ദീപ് വാര്യർ. അദ്ദേഹം പറഞ്ഞു, അങ്ങനെ പരിചയപ്പെടുത്തി എനിക്ക് ഇങ്ങനെയേ പറയാനാവും, വികാരമല്ല വിവേകമാണ് നമ്മെ മുന്നോട്ട് നയിക്കേണ്ടത്. ഇതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞതാണ് ഏറ്റവും രസം. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, അദ്ദേഹം പറയുന്നത് തുടക്കത്തിൽ, വ്യക്തിപരമായ ഒരു നിരീക്ഷണം മുന്നോട്ട് വയ്ക്കട്ടെ, ബി ജെ പിയുടെ ഔദ്യോഗിക വക്താവ് എന്ന രീതിയിലല്ല താൻ പറയുന്നത്, അതിന് ചില പരിമിതികളുണ്ട്, ഒരു ഫ്രെയിമിൻ്റെ ഉള്ളിൽ നിൽക്കുകയാണ്. പക്ഷേ വ്യക്തിപരമായ ഒരു നിരീക്ഷണം മുന്നോട്ട് വെക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നു. സംഘടനാപരമായി അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാനുള്ള സ്പേസ് ഇതിനകത്ത് ബാക്കിയില്ല, ഒന്നും ബാക്കി വെച്ചിട്ടില്ല. അതെ, ഒരു ലൂപ്പ് കോഴ്സും വെക്കാതെയാണ് അദ്ദേഹം ഈ സംഭവം പറഞ്ഞിട്ടുള്ളത്. കെ സുരേന്ദ്രന് വേണമെങ്കിൽ കമ്മിറ്റിക്കകത്ത് അദ്ദേഹത്തെ വിമർശിക്കാമെന്നല്ലാതെ, അദ്ദേഹത്തിനെതിരെ നടപടി എടുത്തു കഴിഞ്ഞാൽ പൊതുസമൂഹം കെ സുരേന്ദ്രനും ബി ജെ പിക്കും കൂടുതൽ എതിരായി തീരുമെന്ന് അവർക്കറിയാം. ഒരുതരം വെട്ടിൽ വീണിരിക്കുകയാണ് ഇപ്പോൾ ബി ജെ പി. എന്തായിരുന്നാലും ഹലാൽ ഭക്ഷണ വിവാദത്തെ കൂടുതൽ വർഗീയമായ ഒരു തലത്തിലേക്ക് കൊണ്ടുപോകുന്നതിനെതിരായ പ്രതിഷേധത്തിൻ്റെ അലിയൊലി ആദ്യം തന്നെ ബി ജെ പിയിൽ നിന്ന് തന്നെ ആരംഭിച്ചത് നന്നായി. മറ്റു പാർട്ടികളാണെങ്കിൽ അവർ എതിരാളികളാണെന്ന് പറയും. ബി ജെ പി തന്നെ ഉറച്ചു ചിന്തിക്കുന്ന അല്പസ്വല്പം വിവരവും ഉപയോഗമൊക്കെയുള്ള ഏതാനും ചെറുപ്പക്കാരുണ്ട് എന്നതിൻ്റെ തെളിവാണ് സന്ദീപ് വാര്യരുടെ ഈ വാക്കുകൾ. ആ വഴിയെ തന്നെ ബി ജെ പി അവരുടെ ഈ കടുത്ത നിലപാടിൽ നിന്ന് പിന്നോട്ട് പോവുകയും കേരളത്തിൽ ഒരു സാമുദായിക ധ്രുവീകരണം, പ്രത്യേകിച്ചും കച്ചവട മേഖലയിൽ അത്തരം ഒരു പ്രതിസന്ധി സൃഷ്ടിക്കാതിരിക്കാൻ ഉത്തരവാദിത്തപൂർവമായ നിലപാട് അവരെടുക്കുമെന്ന്, കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി എന്ന രീതിയിൽ അതിനുള്ള ഉത്തരവാദിത്തം അവർക്കുണ്ടെന്ന് അവർ തിരിച്ചറിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.